C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഹോസ്റ്റലിൽ ഇങ്ങോട്ട് വന്ന ശേഷം എന്റെ സ്വസ്ഥത പോയി. ഇപ്പൊ തോന്നുക പഠിത്തം തീരണ്ടായിരുന്നു എന്ന്. എങ്കിൽ പിന്നെ ഇതൊന്നും അറിയണ്ടായിരുന്നല്ലോ. ദിലീപ്, നീ ആഗ്രഹിച്ച രീതിയിൽ ഒരു ജീവിതം നമുക്ക് കിട്ടും. നമ്മൾ രണ്ടാളും മാത്രമുള്ള ഒരു വീട്ടിലേക്ക് മാറും നമ്മള്. അതിനു മുമ്പ് ഇവിടെ ഒരു ശുദ്ധി കലശം നടത്താനുണ്ട്, അത്രേ ഉള്ളൂ. നീ വാ, നമുക്ക് കഴിക്കാം. ദിലീപ് വാ. എന്നാ പിന്നെ ഇവിടെയും കൊണ്ട് പുറത്തുപോയി ഫുഡ് കഴിച്ചുകൂടായിരുന്നു മോനെ. ഇവിടെ ഇരുന്ന് കഴിക്കുന്നോണ്ട് എന്താ കുഴപ്പം? ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം വന്നോ? എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ എന്റെ ടേസ്റ്റിന് പറ്റിയതൊക്കെ ഹോട്ടലിലുണ്ടാവും. അത് ഞാൻ വാങ്ങി കഴിക്കുകയും ചെയ്യും. മോനെ, ഇവിടെ ഉണ്ടാക്കി എന്തെങ്കിലും എടുക്കട്ടെ. അതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും കഴിക്കാനാ ദിലീപ് ഫുഡ് വാങ്ങിച്ചോണ്ട് വന്നത്. പഠിക്കുന്ന സമയത്തെ ഞങ്ങൾ ഒന്നിച്ച് ഫുഡ് ഒരുപാട് സ്ഥലത്ത് പോയി കഴിച്ചിട്ടുണ്ട്. അന്ന് വീട്ടിലുണ്ടാക്കിയ ആഹാരമൊന്നും അല്ല കഴിച്ചിരുന്നത്. വീട്ടിൽ ആഹാരം ഉണ്ടാവുമ്പോ പുറത്തുപോയി കഴിക്കുന്നതും പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് വന്ന് വീട്ടിൽ വെച്ച് കഴിക്കുന്നതും അത്ര നല്ല രീതിയല്ല. നിങ്ങളുടെ പഴഞ്ചും ചിട്ടകളും ആചാരങ്ങളും ഒന്നും പിന്തുടരാൻ ന്യൂ ജനറേഷൻ ഇത്തിരി ബുദ്ധിമുട്ടാ. എനിക്ക് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമ്പോ ഇറച്ചി മീനും മസ്റ്റാ, രണ്ടിലൊന്ന് വേണം. അത് ദിലിക്കും അറിയാവുന്നതാ. ഇറച്ചി മീന് മാത്രം കഴിക്കുന്ന മരുമോളെ വേണോന്ന് ഞാൻ വാശി പിടിച്ചിട്ടൊന്നുമില്ല. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും അമ്മയ്ക്കൊന്നും മിണ്ടായിരുന്നൂടെ? ഞാൻ എന്തിനാണ് മിണ്ടാതിരിക്കുന്നേ? നീ ഒരുത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പോ ഈ വീടിന്റെ രീതി എന്താണെന്നെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണായിരുന്നു. അമ്മ ഭയങ്കര പുലിയാണെന്നൊക്കെ ദിലീപ് പറഞ്ഞിട്ടുണ്ട്. ഈ ജനറേഷൻ പെൺകുട്ടികൾക്ക് അത്തരം പുലികളെ ഒന്നും വലിയ പേടിയൊന്നും ഇല്ല. ഞാൻ ആരെയും പേടിപ്പിക്കാറില്ല. ഇങ്ങോട്ട് വിളച്ചില് കാണിച്ച വിട്ടു കൊടുക്കാറുമില്ല. അതെ, ചില്ലി ചിക്കൻ വാങ്ങിച്ചില്ലായിരുന്നു ദിലീപ്? കിട്ടിയില്ല. ഓ, വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. കറികളൊക്കെ എങ്ങനെയാ വെക്കേണ്ടതെന്നൊന്ന് പഠിക്കാം. നിന്റെ അമ്മ വീട്ടിലില്ലേ? അവരെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി പഠിപ്പിക്ക. എന്റെ അമ്മ പറഞ്ഞോണ്ടല്ലോ. അങ്ങനെയാണെങ്കിലേ നീ മര്യാദക്ക് സംസാരിക്കേ. എന്നോട് കയർക്കാതെ ഇവളോട് മര്യാദക്ക് സംസാരിക്കണമെന്ന് പറയ. നിനക്ക് എന്തിന്റെ കേടനായനെ? ഇതങ്ങനെ നേരെ ചൊവ്വയൊന്നും പോകത്തില്ല ദിലീ. ഓരോ ദിവസം കഴിയും തോറും ഈ വീട്ടിലെ സാഹചര്യം വഷളായി വരത്തേയുള്ളൂ. അതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? പ്രയോജനം എന്താന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. വെമ്പർന്നവരുടെ കൊമ്പൊക്കെ ഓടിക്കാൻ എനിക്കറിയാം. കാര്യങ്ങള് ഓരോ ദിവസം കഴിയുംതോറും കൂടുതൽ കൂടുതൽ സീരിയസ് ആവുകയാണല്ലോ. അതൊന്നും കാര്യമാക്കണ്ട. എന്നെ പറയുന്ന എന്തായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ അമ്മ എത്രത്തോളം നന്മയുള്ള കൂട്ടത്തിലാണെന്നും തലയെടുപ്പുള്ള കൂട്ടത്തിലാണെന്നും എനിക്കറിയാം. ആ അമ്മയ്ക്ക് ഞാൻ കാരണം ഇപ്പൊ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നിരിക്കാം. ഇതൊക്കെ അവളുടെ ബേസിക് സ്വഭാവമാണ്. അതിൽ നിന്ന് അവൾക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല. അമ്മയ്ക്കും അച്ഛനും ഒറ്റമകൾ. വളർന്നിട്ടും നന്നായിട്ട് ലാളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അതിന്റെ എല്ലാ ദോഷങ്ങളും അവൾക്കുണ്ട്. എന്തായാലും എനിക്കോ അമ്മയ്ക്കോ അവളുടെ ദേഹത്ത് കൈവയ്ക്കേണ്ടി വരും. എന്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ കൈവച്ചേനെ? അന്നെനിക്കറിയാലോ. ഇപ്പോഴും ആ സ്വഭാവം തിരിച്ചെടുക്കണമെന്നാ ഞാൻ പറയുന്നത്. ഇനി ഞാൻ ഒന്നിനുമില്ല ദീ. സഹിക്കാൻ പറ്റാതെ വന്ന എനിക്ക് താമസിക്കാൻ വേറെ വീടുണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞാ നമ്മുടെ അമ്മയ്ക്ക് അപമാനമായിരിക്കും, ഞങ്ങൾക്കും. അവളെ പോലെ ഒരു പെണ്ണിനെ ഭയന്ന് ഒരിക്കലും ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പാടില്ല. എന്റെ ഏട്ടൻ നട്ടലില്ലാത്തവനായിപ്പോയി, കുടുംബത്തോട് സ്നേഹമില്ലാത്തവനായിപ്പോയി. ഞങ്ങളെക്കാളും അമ്മയെ സ്നേഹിക്കേണ്ടത് അയാളായിരുന്നു. ഇന്നത്തെ കാലത്ത് ലാലേട്ടനെ പോലുള്ള ആണുങ്ങൾ കുറവാ ദിയെ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ പലരും സ്വന്തം കുടുംബത്തെ മറന്ന് ജീവിക്കാറാ പതിവ്. അത് ചിലരുടെ കാര്യത്തില് മനഃപൂർവ്വമല്ല.
വീടിനകത്ത് അടിയും അഴക്കും പരിധി വിട്ടു പോകുമ്പോ അവര് വീട് വിട്ടിറങ്ങാൻ നിർബന്ധിതരായിത്തീരും. അത് കല്യാണം കഴിയുന്നവരുടെ കാര്യമല്ലേ. ഇവിടെ എന്റെ ഏട്ടൻ എന്ന് പറയുന്ന ആള് നേരത്തെ സ്വാർത്ഥത പ്രകടിപ്പിച്ചു തുടങ്ങിയതാ, കല്യാണത്തിന് മുമ്പ് തന്നെ. ഞങ്ങളൊക്കെ ഏട്ടന്റെ മാറ്റത്തെ പറ്റി പറയുമ്പോഴും അമ്മയ്ക്ക് ഏട്ടനെ പൂർണ്ണ വിശ്വാസമായിരുന്നു. അങ്ങനെ ഒരാള് പിന്നെ കല്യാണം കൂടി കഴിഞ്ഞാലോ, അതാ ഇപ്പൊ കാണുന്നത്. എന്റെ അമ്മ എവിടെയും തോൽക്കുന്നത് എനിക്കും ദീപേച്ചിക്കും ഇഷ്ടമല്ല. ഇപ്പൊ എനിക്കും അങ്ങനെ തന്നെ, അതുകൊണ്ടാ എനിക്ക് വിഷമം. അമ്മ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോയ കൂട്ടത്തിലാ. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് അറിയാലോ, ഞാനും ദീപേച്ചിയും ഒക്കെ അതുപോലെ തന്നെയാ. ചേച്ചിക്കും അമ്മയുടെ മരണശേഷം ഒരുപാട് യാതനകൾ അനുഭവിക്കേണ്ടി വന്നില്ലേ. അതിനുശേഷം അച്ഛനെയും നഷ്ടപ്പെട്ടില്ലേ. ഇനിയിപ്പോ നമ്മൾ ആരെ പേടിക്കാനാ? എങ്കിലും സ്നേഹിക്കുന്നവർക്ക് പരിക്ക് പറ്റുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് ഉറപ്പാ, നായന ഇവിടെ പിടിച്ചു നിൽക്കുന്നത് കുടുംബത്തിലെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാ. അതിനി ദിവസങ്ങൾ കഴിയുന്തോറും കൂടി കൂടി വരത്തേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നവരെ. അങ്ങനെയാണെങ്കിലേ പിന്നെ അവളും ഇവിടെ അധികം കാണില്ല. സദാനന്ദനും മോനും ആവത് ശ്രമിച്ചിട്ടും ചേച്ചിക്കറിയാലോ ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെയാണ് ഇന്നലെ കയറി വന്ന ഇവള്. അമ്മയിങ്ങനെ ഒക്കെ അടക്കി പിടിച്ച് മുന്നോട്ട് പോവുക, ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കും. അന്ന് കാണാൻ ചേച്ചിക്ക് അമ്മയുടെ അഞ്ച് വിരലും അവളുടെ കരണത്ത് പതിയുന്നത്. രജനയുടെ കാര്യമാണോ താൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, അവളുടെ കഥകളൊക്കെ കേട്ട ശേഷം അവളോട് വല്ലാത്തൊരു അടുപ്പം തോന്നാ. ഫ്രണ്ട്സിനൊപ്പം താമസിക്കുന്ന കുട്ടിയാണ് അയാള്. അയാൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും അവിടേക്ക് പോവാം. പിന്നെ താൻ എന്തിനും തന്റെ അമ്മയൊക്കെ നിർബന്ധിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവളോട് കടിച്ചു തോന്നുന്നത്. അങ്ങനെ കടിച്ചു തോന്നുന്നതിൽ എനിക്കും വിഷമമുണ്ട്. ഒരു കാര്യം ചെയ്, തൽക്കാലം അവളെ താൻ പോയി ഇങ്ങോട്ട് വിളിച്ചോണ്ടോ. ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു, പിന്നെ ലാലേട്ടന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊന്ന് കരുതിയിട്ടാ ഞാൻ പറയാതിരുന്നേ. എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ തന്റെ പ്രായത്തിലുള്ള പെൺകുട്ടിയെ ഇവിടെ താമസിപ്പിച്ചാൽ അതിന്റെ പേരിൽ അടക്കി പിടിച്ച് ഓരോന്ന് സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.